എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒത്തിരി നല്ല ടിപ്സുമായിട്ടാണ് നമ്മൾ എല്ലാവരും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ജോലി എളുപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് കുക്കർ ആ ഒരു കുക്കർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മൾ ഫസ്റ്റിലെ തന്നെ കുക്കർ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് ഏതൊരു വിധമായ കംപ്ലൈൻറ്റുമില്ലെന്ന് തന്നെ നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മൾ ദിവസവും ചോറ് അതുപോലെ തന്നെ പയറ് അങ്ങനെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിനകത്തേക്ക് അടിഞ്ഞിട്ടാണ് നമുക്ക് വിസിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാവുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ ഈ ഒരു ഭാഗം ക്ലിയർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ വിസിൽ നമുക്കൊന്ന് ഊരിമാറ്റാം വിസിലൊന്ന് ഊരിമാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിൽ കൂടി കുറച്ച് വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് യാതൊരു വിധമായ കംപ്ലൈൻറ്റുമില്ലാതെ വെള്ളം കറക്റ്റായിട്ട് നമുക്കതിൽ കൂടി പോകുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുക്കറിനകത്ത് യാതൊരു വിധമായ കംപ്ലൈൻറ്റുമില്ലാന്ന് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ദിവസവും ഒരുപാട് സാധനങ്ങൾ പാചകം ചെയ്തവരാണ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് വയ്ക്കുക അപ്പം ആ ഒരു സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിനകത്തൊക്കെ അടിഞ്ഞി കൂടാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്നും മാറ്റി കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ നമ്മളൊരു ചെറിയ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ആ ഹോൾ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് നമുക്ക് സേഫായിട്ട് കുക്കർ യൂസ് ചെയ്യാനായിട്ടും പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത് ഈ ഒരു വിസിലാണ് കുക്കറിൽ വിസിൽ വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാൻ പറ്റും ഇതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അണിഞ്ഞിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ നമ്മളൊന്ന് ഊരി നോക്കിയിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം നമുക്ക് പെട്ടെന്ന് വിസിലും വരും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് ലാഭപ്പെടുത്തി എടുക്കാം അതേപോലെ തന്നെ നമുക്ക് സേഫായിട്ട് കുക്കർ ഉപയോഗിക്കാനായിട്ടും പറ്റും അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് വലിയ വലിയ അപകടങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതാണ് കുക്കറിൻ്റെ സേഫ്റ്റി വാൾവ് ഈ ഒരു സേഫ്റ്റി വാൾവ് നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ യാതൊരു വിധമായ കംപ്ലൈൻറ്റും ഇല്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സേഫ്റ്റി വൾവിൻ്റെ പുറത്ത് ഒരു കവറിംഗ് ഉണ്ടായിരിക്കും ആ കവറിങ് പോകുന്ന സമയത്താണ് കുക്കറൊക്കെ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് അതായത് ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ ഒരു പരിധി വരെ പ്രഷർ ആകുമ്പോഴാണ് ഇത് വിസിലൂടെ പുറത്ത് വരുന്നത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പ്രഷർ പുറത്ത് വരാതെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടിയിട്ട് ഒരു ലെവൽ ഉണ്ടാവില്ല ഒരു പരിധി ഉണ്ടാവും അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് കുക്കറ് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് സേഫ്റ്റി വാൾവ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പരിധിയിൽ കൂടുതൽ പ്രഷർ ആയിട്ടുണ്ടെങ്കിൽ ഈ മൂടി നിൽക്കുന്ന ഭാഗം പൊട്ടി പ്രഷർ പുറത്തേക്ക് പോകുന്നു അപ്പോഴാണ് നമുക്ക് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നതായിട്ട് തോന്നുന്നത് അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് അത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ സേഫ്റ്റി വാൽവ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് എപ്പോഴും കാണുന്ന ഒരു കംപ്ലൈൻ്റാണ് വാഷറ് ലൂസാവുന്നത് ഈ വാഷറ് ലൂസാവുന്നതിൻ്റെ മെയിൻ കാരണം തന്നെയാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് അടിച്ചിട്ട് തന്നെയാണ് ഇത് വികസിച്ചിട്ട് പിന്നീട് ആവി പുറത്തേക്ക് പോകുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ആവി പുറത്തേക്ക് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അധികം ഗ്യാസ് നഷ്ടപ്പെടുത്താതെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിലേക്കൊന്ന് വാഷറെടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം എല്ലാ ദിവസവും ഒന്ന് ഫ്രീസറിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഷർ കംപ്ലൈൻ്റ് ആകുന്നത് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളൊരു ആറുമാസത്തിലൊരിക്കലൊക്കെ ഈ വാഷർ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം ഒരിക്കലും നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഇതിന് നിറച്ച് വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അര മുതൽ മുക്കാൽ ഭാഗം മാത്രമേ വെക്കാൻ പാടുള്ളൂ ബാക്കി കാൽഭാഗം നമ്മൾ ഒഴിച്ചു തന്നെ ഇടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് വിസിൽ വരാതെ എൻ്റെ നാല് സൈഡിനിങ്ങനെ ആവി തെറിച്ച് തെറിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുവഴി നമുക്ക് ഒത്തിരി ഒക്കെ നഷ്ടപ്പെടും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല സേഫായിട്ട് കുക്കർ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് കുക്കറിൻ്റെ ഒരു സ്ക്രൂ വരുന്ന ഭാഗമാണ് നമ്മൾ കുറേ ദിവസമൊക്കെ പാചകം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്ക്രൂ ഒക്കെ നന്നായിട്ട് ലൂസാവുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ കുക്കറിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മുറുക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് അപ്പം ഈയൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കുക്കർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കുക്കറ് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും യാതൊരുവിധമായ അപകടങ്ങളും നമുക്ക് വരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്